back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോനേക്കാളും കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആക്കാൻ വിചാരിച്ചു. അല്ലേ? Yes. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൈൻഡ് ചാലഞ്ച്. നമ്മൾ കണ്ണ് കെട്ടിയിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ മൂപ്പരുടെ കണ്ണ് ഞാൻ കെട്ടി. മൂപ്പര് കുറേ പ്രോഡക്റ്റ്സ് 5 പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലേ? അത് ഞാൻ പ്രോഡക്റ്റ് അല്ല, ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. എന്താ 5 സാധനങ്ങള്, അത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുക എന്താന്നുള്ളത്, അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം 5 സാധനങ്ങൾ കണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താന്ന് പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ വലിയ സംഭവമല്ല എന്ന് തന്നെ പറയാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോനേക്കാളും കുറച്ച് വ്യത്യസ്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ആക്കുന്നതാണ്. പിന്നെ ഇത് നന്നായി കഴിഞ്ഞാൽ ഇത് ഇതിലും നന്നായിട്ട് ഞങ്ങൾ ചെയ്യും കേട്ടോ. അതാണ് കാര്യം. ഇതിപ്പോ നമുക്കുള്ള പരിമിതിക്കുള്ളിൽ നമ്മൾ വെച്ച് നമ്മളൊരു സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്തു ചെയ്തു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കണ്ണ് കെട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെയാ വെക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. സത്യല്ല, കള്ളല്ലോ. അലോവേര, ഇഞ്ചി, ഉണക്കമുന്തിരി, ഷാംപൂ. ആദ്യമായിട്ട് കണ്ണ് കെട്ടി എടുക്കാൻ പോകണം. എന്താണെന്ന് അറിയില്ല, എന്നാലും നോക്കാം നമുക്ക്. അല്ലേ? സമയം പോകുന്നുണ്ട്, സമയം പോകുന്നുണ്ട്. ഇഞ്ചി, ഇഞ്ചി എന്ത് സിമ്പിളാ നോക്ക്. മറ്റേ മുന്തിരി, ഉണക്കമുന്തിരി, ഉണക്കമുന്തിരി. ഇതെന്തോ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ എന്താന്നുള്ള കറ്റാർവാഴന്റെ ഇത്, കറ്റാർവാഴ. അതിൻ്റെ 5-ാമത്തെ ബ്ലൈൻഡ് ചാലഞ്ചിനുള്ള പ്രോഡക്റ്റ്. അത് കഴിഞ്ഞ് നാളെ ഞാൻ ഉത്തരവാദിത്ത. ഇത് ഷാംപു, ഷാംപു തല തേക്കണ ഷാംപു. ഉറപ്പ് അപ്പോ നമ്മുടെ ബ്ലൈൻഡ് ചാലഞ്ചില് നമ്മളുടെ ഷെബീർ അവർഗൾ എല്ലാം പറഞ്ഞു. ഞാൻ ഇത്ര സിമ്പിൾ ആയ ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് എടുത്തുവെച്ചിരിക്കണമെന്ന് അറിയുമോ. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു എന്താ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാന്നുള്ള പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയാ തീരുമാനമായിരുന്നു. അപ്പോ വളരെ എളുപ്പമായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ശരിയാ, എല്ലാം പറഞ്ഞത് ശരിയാ. ഷാംപൂല് ഓയിലാക്കി എല്ലാം മണം കിട്ടാതിരിക്കാൻ വേണ്ടി.
മീന് ഇഞ്ചി ഉണക്കമുന്തിരി. ഞാനൊരു കാര്യം വീണ്ടും പറയാം, വളരെ എളുപ്പമായിരുന്നു ഞാൻ എടുത്ത ഓരോ സാധനങ്ങളും അല്ലേ. അപ്പൊ ഇനി അതേമാതിരി പണി എളുപ്പം, വളരെ എളുപ്പം, വളരെ എളുപ്പത്തിലുള്ള പണി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പൊ നമ്മളിതാ അടുത്ത ആളുടെ കണ്ണ് കെട്ടാൻ വേണ്ടി പോവുകയാണ്. വേറെ ആളുടെ പൊണ്ണുമാരുണ്ടാവും. ഞങ്ങൾ രണ്ടാളെന്നുള്ളത് വർത്താന് പെങ്ങള് പെങ്ങളുടെ വീട്ടിൽ പോയിക്കാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പഠിച്ചാണെന്നത് എനിക്ക് പേടിയാട്ടോ. ഈ ഞാൻ വളരെ സിമ്പിൾ ആയ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പേടിയാട്ടോ കാര്യം ഞാൻ പറയുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കാട്ടോ, ഇതെത്ര വിമ്മിയെ? വീഡിയോ ഓണല്ലല്ലോ. ഇത്ര ടൈം എടുക്കല്ല, എനിക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കേറിക്കണ പോലെ തോന്നുന്നുണ്ടോ. ടൈം എടുക്കല്ലേ? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, വീഡിയോ ഓണാക്കിയ. അപ്പൊ നമ്മള് വെച്ച സാധനങ്ങൾ അതെന്താണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. എല്ലാരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ചാടണമൊന്നുമില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ചാർജ് ജീവള്ള പേടിയാ, ജീവള്ള ആ തലം തൊട്ടോ അങ്ങോട്ട് പോട്ടെ കയ്യേ. ഇല്ല ഇല്ല, പേടിയില്ല. ഇത് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ ഓൺ ആക്കിയത്. ഉറപ്പല്ലേ? ഒന്നുമില്ല ചാർജ്. ഇതെന്താ സമയം പോകണ്ടിട്ടോ, എനിക്ക് തന്ന സമയം തന്നെ. അതിന്റെ മുകളിൽ വേറുണ്ട്, അതിന്റെ മുകളിൽ വേറുണ്ട്, അതിന്റെ മുകളിൽ വേറെ സാധനം വെച്ചിട്ടുണ്ട്. എടുത്തൊക്കെ അവിടുന്ന് നോക്കിട്ട് ഇതാക്ക. പെട്ടെന്ന് സമയം വേസ്റ്റ് ആയി പോണ്ട്, സമയം പോണ്ട്, സമയം പോണ്ട്. പേടിപ്പിക്കല്ലേ. സമയം
അത് വളർന്നു കൊണ്ട് കഴിഞ്ഞാലാണത് ഒന്ന് സിമ്പിളായ സാധനമാണ്, സിമ്പിളായ സാധനമാണ്. ഒന്നുമില്ല, സിമ്പിളായ സാധനങ്ങളൊക്കെ. അതെന്താന്നുള്ള പറയണം കേട്ടോ. പുയ് വന്നല്ല തക്കാളി എന്നല്ല. അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് പറയാ. ജീവുള്ള ഒന്നല്ല തക്കാളി. മുത്തല്ല ഞാൻ മുന്നിൽ ഇങ്ങനെ വെച്ചതാ. ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ് അഞ്ചാമത്തെ ലാസ്റ്റ് ആണ് കേട്ടോ. നോക്ക് വേഗം പറ എന്താണുള്ളത്. അപ്പോ ഫെമി മൂന്നെണ്ണം സക്സസ് ആയി ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നെണ്ണം സക്സസ് ആയിരുന്നു. മൂന്നെണ്ണോള് പറഞ്ഞിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണാണ് ഇതായി നിൽക്കുന്നത്. അത് എന്തൊക്കെയാന്നുള്ള നമുക്ക് അത് കണ്ണ് കട്ടഴിച്ചിട്ട് നോക്കാം.
ഇല്ല മോയലിന്റെ കാണ്ടതിനാണ് സോയാബീൻ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഇതിനെന്താ പറഞ്ഞു കുമ്പളകന്റെ വേസ്റ്റിന് എന്താ പറഞ്ഞു ഇതിനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടിട്ട് വീഡിയോ അതായത് മോയലിന്റെ കാട്ടത്തിന് സോയാബീൻ നട്ടിനെ പറഞ്ഞത് ബെസ്റ്റ് നല്ല ആളാണ് ആ ഇതിന് തക്കാളി എന്നും പറഞ്ഞു അതായത് കുമ്പളങ്ങന്റെ ഉള്ളിലുള്ള വേസ്റ്റ് ആണത് അതിന് തക്കാളി എന്നും പറഞ്ഞത് ചാലഞ്ചില് ജയിച്ചത് മൂപ്പരാണ് എന്താ ഇന്നത്തെ ചാലഞ്ച് എന്നല്ല ഒരു ജസ്റ്റ് ഒരു ഫൺ കുറച്ച് നേരം ഒരു തമാശക്ക് ഒരു വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നും ഈ വീഡിയോയിലില്ല അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്താ പറയുക ആ അതിൽ നമ്മൾ ഈ പണിഷ്മെൻ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പൊ നമ്മള് ചാലഞ്ച് കഴിഞ്ഞു ആ തുടക്കത്തിൽ പറയുന്ന ഒരു ഉഷാറില്ല അത് എന്താ വെച്ചാല് മൊബൈലിന്റെ കാർട്ട് എടുത്തിട്ട് സോയാബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ കയ്യിലുള്ള അത് ഇന്ന സാധനം പറയേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ പറ്റി എടുക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അത് അത്ര വൃത്തികെട്ട കൊറേ സാധനങ്ങൾ അപ്പോ അത്ര പിന്നെ നമ്മളെ വീഡിയോയില് കൊറേ ഇടയില് ഇങ്ങനെ കൊറച്ച് കൊറച്ച് സംഭവങ്ങൾ ഉണ്ട് വലിയ കാര്യമൊക്കെ എടുക്കണ്ട പക്ഷെ നമ്മള് ഇതിപ്പോ പഴയ കെട്ട് നമ്മൾ അഴിക്കണ്ടല്ലോ നമ്മള് പ്രൊഫഷണൽസ് അല്ല അപ്പൊ പിന്നെന്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് നല്ല സക്സസ് ആയ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതില് നല്ല ഇതേപോലെ അപ്പൊ ചങ്ങായിമാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും.